വിശ്വം സഹായിക സ്ത്രീ ആയിരിക്കട്ടെ. സുഖമാണല്ലോ അല്ലെ? എല്ലാവർക്കും ഹാപ്പിയാണല്ലോ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നവര് കഴിഞ്ഞ പ്രാവശ്യത്തെ ചലഞ്ചസ് ഒക്കെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നും കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായി നാം സംസാരിക്കാൻ പോകുന്നത് റിക്കൺസിലിയേഷനെ പറ്റിയാണ്, അനുരഞ്ജനത്തെ പറ്റിയാണ്. പെട്ടെന്ന് മനസ്സിലാകും എന്ന് ചിന്തിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യവുമാണ് അനുരഞ്ജനം. അതുകൊണ്ട് ഇത് കൃത്യമായി നമ്മളുടെ ഹൃദയത്തിലേക്ക് തമ്പുരാൻ കോറിയിടാൻ, വചനത്തിലൂടെ കോറിയിടുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കൽ കൂടി അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, അമ്മയ്ക്ക് സ്വസ്തി. കർത്താവ് അമ്മയോടുകൂടെ, അമ്മ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദൃഢത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എല്ലാവരും നിങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരുടെ പേരുകള് പ്രത്യേകം ഏറ്റുപറഞ്ഞ് മധ്യസ്ഥം അപേക്ഷിക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധരെ, ഞങ്ങളുടെ എല്ലാവരുടെയും കാവൽ മലാഖമാരെ, ഈ ഒരു പ്രത്യേക നിമിഷത്തിൽ ഞങ്ങളോടൊപ്പം പൂർണ്ണ സംരക്ഷണം നൽകി, ഞങ്ങളോടൊപ്പം പൂർണ്ണ മാധ്യസ്ഥം നൽകി, ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. സകലതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ ആമേൻ. ഇവിടെ ചോസൻ എന്ന് പറയുന്ന ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? കണ്ടിട്ടുണ്ടോ ചോസൻ എന്ന് പറയുന്ന സീരീസ്? കണ്ടിട്ടില്ലാത്തവര് കാണണം കേട്ടോ. ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്, അത് ടി വി സീരീസ് ആയിട്ടും ഇന്റർനെറ്റിലൂടെ സീരീസ് ആയിട്ടും വരുന്നുണ്ട്. ഈശോയുടെ ചരിത്രം, ഈശോയുടെ കാലഘട്ടം ഒക്കെയാണ് ആ ഒരു ഇതില് പറയപ്പെടുന്നത്, അതിനകത്ത് അവരെ കാണിക്കുന്നത്. അതിൽ ഈശോയായി അഭിനയിക്കുന്ന വ്യക്തിയുടെ പേര് ജോനാഥൻ റൂമി എന്നാണ്. ജോനാഥൻ റൂമി ആദ്യം എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ എൻ്റെ മുമ്പിലേക്ക് വരിക. പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എങ്കിലും നിങ്ങളോട് ആ വീഡിയോയിലുള്ള കാര്യം പറയുകയാണ്. ജോനാഥൻ റൂമിയോട് ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ജോനാഥൻ റൂമിയുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂവർ ജോനാഥൻ റൂമിയോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ഈശോയായിട്ടൊക്കെ അഭിനയിക്കുന്ന വ്യക്തിയല്ലേ, നാളെ യഥാർത്ഥത്തിൽ ഈശോ വന്നിട്ട് ഒരു കാപ്പി കുടിക്കാൻ നിങ്ങളെ വിളിച്ചാൽ, കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഈശോയോട് ചോദിക്കാൻ പോകുന്നത് എന്താണ്? ഈശോയെ അഭിനയിക്കുന്ന ജോനാഥൻ റൂമി യഥാർത്ഥത്തിൽ ഈശോ വന്ന് ആളെ കാപ്പി കുടിക്കാൻ വിളിക്കുമ്പോൾ, കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും ആദ്യമായി നിങ്ങൾ ഈശോയോട് ചോദിക്കുക? ഒരു നിമിഷം പോലും ഒരു സ്പേസ് നൽകാതെ, ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ പെട്ടെന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. അതിങ്ങനെയാണ്, ഹൗ ഡിഡ് ഐ ഡു, എങ്ങനെയാണ് ഞാൻ ചെയ്തത്? ഈശോയോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ചെയ്തത്? നിന്നോട് എത്ര അകലമുണ്ട്? പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായ നാം ഈശോയെ അനുകരിക്കുവാൻ, അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദിനംതോറും നാം ചോദിക്കേണ്ട ഒരു മനോഹരമായ ചോദ്യമാണ് ജീസസ് ഹൗ ഡിഡ് ഐ ഡു. ക്രിസ്ത്യാനിയായ ഞാനും നീയുമൊക്കെ ഈ ലോകത്തിലേക്ക് ദിനം പ്രതി ഇറങ്ങുമ്പോൾ വി ആർ പോർട്രേറ്റിംഗ് ദ ഫേസ് ഓഫ് ജീസസ്. ഈശോയാണ് നമ്മളിലൂടെ മറ്റുള്ളവർ കാണേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ, നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിലൂടെ ഒക്കെ ദിനംതോറും നമുക്ക് ചോദിക്കാൻ സാധിക്കട്ടെ, ഹൗ ഡിഡ് ഐ ഡു. ജീസസ് എത്രത്തോളം സാമ്യമുണ്ട്, എത്രത്തോളം ഇനിയും ആകാനുണ്ട്? ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു 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 കുത്തൽ എൻ്റെ നെഞ്ചിലുണ്ടായി. ഹൗ ഡിഡ് ഐ ഡു? മാത്രമല്ല, ഇന്റർവ്യൂവിൽ ഈ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവതാരികയ്ക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അവതാരിക സ്റ്റക്കായി നിന്നുപോയി. എന്നിട്ട് അവതാരിക പറഞ്ഞു, യു ഗോട്ട് മീ. ഓ, വാട്ട് എ ക്വസ്റ്റ്യൻ. സോ
അനുരഞ്ജനത്തിലേക്ക് ആ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ആരംഭിക്കുന്ന ആദ്യ നിമിഷം എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നത് ഈ ഒരു ഭാഗമാണ്. ദൈവത്തോട് കൂടുതൽ സാമ്യമാവാൻ ഈശോയോട് ഏറ്റവും അടുത്ത റിലേഷൻഷിപ്പിലേക്ക് അവനെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുന്ന ശ്രമത്തെയാണ് അനുരഞ്ജനം എന്ന് പറയുക. നമ്മൾ ഇന്ന് വായിക്കുന്ന വചനഭാഗം ഇതാണ്. കൊളോസിയൻസ് കൊളോസുസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21, 22, 23 മൂന്ന് വാക്യങ്ങളേ ഉള്ളൂ. എല്ലാവരും ഓക്കെ ആണേ? വചനത്തിലേക്ക് പോവുകയാണ്. പൗലോസ്ലിയയുടെ ലേഖനമാണ്. ബ്രദറിനെ പിടിച്ചാൽ കേട്ടത്തില്ല, തമ്പുരാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവും. കൊളോസോസ് 1-ാം അധ്യായം 21, 23 21-23 വരെ. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതികശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസേ, ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. പരിശുദ്ധാത്മാവേ, ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ കൃത്യമായി നിക്ഷേപിക്കണമേ. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. പ്രിയപ്പെട്ടവരെ, 1-ാം വാക്യം ഇതാണ്. ഒരു പഴയ കാലത്തെ പറ്റി പൗലോസ്ലിഹ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. ആരുടെ പഴയ കാലം? പൗലോസ്ലിഹ ആരെയാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്? ഹു ഈസ് ദ നൗൺ ദയർ? നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ കൊളോസോസുകാർ. നമ്മൾ ഇന്ന് അത് വായിക്കുമ്പോൾ അത് നമ്മളാണ്. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. ഇതെല്ലാം ദൈവവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. എൻ്റെ അലൻ, ഒരിക്കൽ നീ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ചവനും ദുഷ്പ്രവർത്തികൾ വഴി ദൈവത്തോട് മനസ്സിൽ ശത്രുത പുലർത്തുന്നതുമായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കൽ റൂബൻ, നീ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ചവനും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നതുമായിരിക്കും. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ അലനും അല്ലെങ്കിൽ റൂബനും ഞെട്ടും. എപ്പോഴാണ് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചത്? ഞാൻ നിരന്തരം പള്ളിയിൽ പോകാറുണ്ടല്ലോ, അല്ലെങ്കിൽ നിരന്തരം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടല്ലോ, നിരന്തരം പ്രാർത്ഥനാ കൂട്ടായ്മകളില്, ജീസസ് യൂത്തുകളിൽ, ശുശ്രൂഷകളില്, യുവജന ശുശ്രൂഷകളില് ഒക്കെ പങ്കെടുക്കാറുണ്ടല്ലോ. എപ്പോഴാണ് ഞാൻ അകന്നത്? ഒരു മൂന്ന് വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്റ്റന്റ് ഫ്രം ഗോഡ്, എനിമിറ്റി ഫ്രം ഗോഡ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈവിൾ തോട്ട്സ്. മൂന്ന് വാക്കുകൾ. ഡിസ്റ്റന്റ് ഫ്രം ഗോഡ്, യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് എടുക്കാമോ? യെശയ്യായുടെ പുസ്തകം 59:2 വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. സോ എന്താണ് ഈ അകൽച്ച എന്ന് പറഞ്ഞാൽ, നമ്മൾ നിരന്തരം പള്ളിയിൽ പോകുന്നെങ്കിലും ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നെങ്കിലും അകൃത്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മൾ അറിയാതെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ട്. ഇത് പൗലോസ്ലിഹ ഒരു തിരിച്ചറിവ് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടത്തരിക. കൊളോസുസാരെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ജീവിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു. പാപങ്ങളാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:6-8 ആത്മീയ അഭിലാഷങ്ങൾ, ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്.
ഇതാണ് എനിമിറ്റി വിത്ത് ലോർഡ്. ഡിസ്റ്റൻസ് വിത്ത് ലോർഡ് നമ്മൾ പറഞ്ഞു, അകൃത്യങ്ങളാണ് നമ്മളെ ദൈവത്തിൽ നകറ്റുന്നത്. രണ്ട്, എങ്ങനെയാണ് ദൈവത്തോട് ശത്രുത ഉള്ളവരായി നമ്മളെ മാറ്റുന്നത്? അത് ജഡികാഭിലാഷങ്ങളാണ്. മൈൻഡ് ലീഡ്സ് ബൈ ഫ്ലഷ്. അഭിലാഷങ്ങൾ, ജഡികാഭിലാഷങ്ങൾ, ആത്മീയ അഭിലാഷങ്ങൾ നമ്മളെ ജീവനിലേക്ക് നയിക്കുമെങ്കിൽ ജഡികാഭിലാഷങ്ങൾ നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നു. കാരണം ദൈവവുമായും ശത്രുത പുലർത്തുന്നവർ അന്ധകാരത്തിലാണ്. ഇവിടെ മനോഹരമായി പൗലോസ്ലേ പറഞ്ഞിരിക്കുകയാണ്, ഒരിക്കൽ നിങ്ങൾ അകന്നവരായിരുന്നു, ഒരിക്കൽ നിങ്ങൾ മനസ്സിൽ ശത്രുത പുലർത്തുന്നവരായിരുന്നു, ഇത് മുഖാന്തരം നിങ്ങളിൽ ഈവിൾ തോട്ട്സ് ഉണ്ടായി, ശുദ്ധമായ ചിന്തകളും പ്രവർത്തനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ എന്താണ് സംഭവിക്കുക? ദൈവത്തിൽ ജഡിക അഭിലാഷത്തിൽ കൂടുതലായി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ ദൈവത്തിനല്ലാതെ പലതിനും വില കൊടുക്കും. ദൈവത്തിനല്ലാതെ എന്തിന് വില കൊടുത്താലും എന്തിനെ കുറിച്ച് ചിന്തിച്ചാലും ദൈവത്തിന് പ്രാധാന്യം നൽകാതെ എന്തിന് ഈ സുപ്രീമസി നൽകിയാലും അതിനെ പറയുന്നത് ഈവിൽ തോട്ട്സ് എന്നാണ്. ഈവിൽ തോട്ട്സ്, അത് ചിലപ്പോൾ യുവജനങ്ങളായ നമ്മൾക്ക് ചില റിലേഷൻഷിപ്സ് ആയിരിക്കാം. കുറെ നാളുകൾക്ക് മുമ്പ് എന്നോട് ഒരു യുവാവ് പറഞ്ഞ ഒരു വേദനയോടുകൂടെ ഒരു ധ്യാനത്തിന് ശേഷം അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലുള്ള ആളെ, ഓപ്പോസിറ്റ് ആളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയും, എനിക്ക് ദൈവത്തേക്കാ വലുത് നീയാടി, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്നേഹം ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലുത് നീയാ. ദൈവമെന്ന് സൂക്ഷിക്കണ്ടേ, എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലുത് നീയാ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. അതെങ്ങനെയാണ് പ്രിയപ്പെട്ടതാകുന്നതെന്നാണ് 22-ാം തിരുവചനത്തിൽ പറയുക. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം തിരുവചനം. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിക്കുന്നു. അന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും, അന്ന് നിങ്ങൾ നശിച്ചുകൊണ്ടിരുന്നവരായിരുന്നെങ്കിലും, അന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടവരും അകന്നുപോയവരാണെങ്കിലും, ഇന്ന് നിങ്ങളെ ക്രിസ്തു തൻ്റെ ജീവിതം കൊടുത്ത്, തൻ്റെ ശരീരരക്തങ്ങൾ കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്നു. എന്തിനുകൊണ്ടാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് നാം പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മളെക്കാൾ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ദൈവം നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. ഈ ലോകത്ത് ആരെങ്കിലും നിങ്ങൾ കാണാൻ പറ്റുമോ? നീ പിണങ്ങിയാൽ അവൻ പിണങ്ങി, നീ പിണങ്ങിയാൽ അവൾ പിണങ്ങി. പക്ഷേ നീ എത്രയൊക്കെ പണം, ഓക്കെ, ഒന്നാമത്തെ പ്രാവശ്യം ചെയ്യണമെങ്കിൽ അവനും അവളും ഒക്കെ ഒന്ന് ക്ഷമിച്ച് തിരിച്ചു വന്നേക്കാം. രണ്ടാമത് നീ പിണങ്ങിയാലോ, രണ്ടാമത് നീ എന്തെങ്കിലും കാണിച്ചാലോ? ദിനംതോറും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഹീസ് ടേക്കിംഗ് ദ ഇനിഷ്യേറ്റീവ് ആൻഡ് കം ബാക്ക് ടു അസ്. നമ്മളെ അനുരഞ്ജിപ്പിക്കാൻ, റിക്കൺസൈൽ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളുടെ കത്തോലിക്ക സഭയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കൂദാശയുമായി ചേർത്ത് വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതൊരു ഡെയിലി എക്സ്പീരിയൻസ് ആണ്, ഈ ഒരു വാക്യങ്ങൾ. അതിങ്ങനെയാണ്, ദിനംതോറും നിങ്ങൾ കുംഭസാരത്തിലേക്ക് പോകുമ്പോൾ, കുംഭസാരം എന്ന കാരുണ്യത്തിന്റെ കൂദാശ ദിനംതോറും നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, അസ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവവുമായി അകന്നായിരിക്കാം.
ആ സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ജഡികാഭിലാഷത്തിൽ കെട്ടിപ്പടർന്നു കിടന്നതുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ അറിയാതൊരു ശത്രുത പുലർത്തിയിരിക്കാം. പക്ഷേ ആ കൂദാശയിൽ ചെന്ന് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ, ഇത്ര ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇത്ര വെൽക്കമിംഗ് ആയിട്ടുള്ള വേറൊരു സ്ഥലം ഈ ലോകത്തിലില്ല. തെറ്റ് ചെയ്തത് ഏറ്റുപറയാൻ ഇത്ര വെൽക്കമിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള വേദന ഏറ്റുപറയാൻ ഇത്ര വെൽക്കമിംഗ് ആയിട്ടുള്ള സ്ഥലം ഈ ലോകത്തിലില്ല. കാരുണ്യം ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും പല യുവജനങ്ങളും കുംഭസാരം കഴിയുമ്പം കുംഭസാരത്തിന് മുമ്പുള്ള ഒരാളല്ല, ഇതൊരു വേറൊരു വ്യക്തിയായി മാറുന്നത്. കുംഭസാരം കഴിയുമ്പം കണ്ണിന് വേറെ കാഴ്ചകളാണ് കാണുന്നത്. പലപ്പോഴും എനിക്കൊരു തോന്നിയിട്ടുണ്ട്, ഞാൻ എൻ്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്കും കുംഭസാരത്തിനൊക്കെ പോയിട്ട് കുംഭസാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ റൂം ഫുൾ അലങ്കോലപ്പെട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നുക. പക്ഷെ ഇതേ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റാണ് ഞാൻ പോകുന്നത്. കുംഭസാരം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കപ്പെടും. ദൈവവുമായുള്ള ഒരു വിശുദ്ധമായ ബന്ധത്തിൽ നമ്മൾ സ്ഥാപിക്കപ്പെടുക. കുംഭസാരത്തിന് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വില നൽകുക. പറ്റുമെങ്കിൽ ആ ഓരോ ആഴ്ചയും നിങ്ങൾ ഈ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുക. ഓരോ ആഴ്ചയും പോയി ഈ അനുരഞ്ജന കൂദാശയ്ക്ക് സ്വയം വിട്ടുകൊടുക്കുക. ഈ 22-ാം തിരുവചനത്തില് ഇപ്രകാരമാണ് നമുക്ക് പിന്നെ കാണുന്നത്, ഇതിൻ്റെ എഫക്റ്റ്, ഈ കുംഭസാരം എന്ന അല്ലെങ്കിൽ ഈ അനുരഞ്ജനത്തിൻ്റെ എഫക്റ്റ് ഇങ്ങനെയാണ്. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരും ആയി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. 3 words: ഹോളി, ഫ്ലോലെസ് ആൻഡ് റിസ്റ്റോർഡ്. ദ എഫക്റ്റ് ഓഫ് കൺഫഷൻ ആണിത്. പരിശുദ്ധരാ, നിങ്ങൾ കുംഭസാരം കഴിയുമ്പോൾ നിങ്ങൾ പരിശുദ്ധരാവുകയാണ്. നിങ്ങൾ കുംഭസാരം കഴിയുമ്പോൾ കുറ്റമറ്റവരാവുകയാണ്. നിങ്ങൾ കുംഭസാരം കഴിയുമ്പോൾ നിർമ്മലരാവുകയാണ്. ഓരോ കുംഭസാരവും പ്രിയപ്പെട്ടവരെ ദൈവത്തിനു മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരും ആയി നമ്മളെ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണെന്ന് മനസ്സിലാക്കണം. കുംഭസാരം, നല്ലൊരു കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് നോക്ക്. നമ്മൾ അറിയാതെ ദൈവസ്നേഹത്തിന്റെ നിറവിൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. നല്ല കുംഭസാരമായിരിക്കണം, മനസ്സ് തട്ടി അനുതാപത്തോടെ സ്വീകരിച്ച കുംഭസാരം. എൻ്റെ പഴയകാല ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റു പറഞ്ഞ കുംഭസാരം. സോ കുംഭസാരത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുക. അങ്ങനെയാകുമ്പോൾ പരിശുദ്ധരും കുറ്റമറ്റരും നിർമ്മലരുമായി നമ്മൾ മാറും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരമാണ് പറയുന്നത്, ബ്രിങ്സ് അബൌട്ട് എ ട്രൂ സ്പിരിച്വൽ റിസറക്ഷൻ, റിസ്റ്റോറേഷൻ ഓഫ് ദ ഡിഗ്നിറ്റി ആൻഡ് ബ്ലെസ്സിംഗ് ഓഫ് ദ ലൈഫ് ഓഫ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇതൊരു ആത്മീയ ഉയർന്നെഴുന്നേൽപ്പാണെന്ന്. കുംഭസാരം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറില്ല, ബ്രദർ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പള്ളിയിലൊന്ന് പോയി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ നല്ലൊരു കുംഭസാരം നടത്തിയാൽ മതി. ബിക്കോസ് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ സ്പിരിച്വൽ റിസറക്ഷൻ, ഒരു ആത്മീയ ഉയർപ്പ് നിനക്ക് ലഭിക്കും. പൂർണമായി ഒരു കുംഭസാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഈ നാളുകളിൽ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി ഈശോയുടെ കൂട്ടുകാരെ ക്ഷണിക്കുകയാണ് കേട്ടോ. അടുത്ത ആഴ്ച എനിക്ക് വേറെ ഒരു ചലഞ്ചസും തരാനില്ല, ഒറ്റ ചലഞ്ചേ ഉള്ളൂ. തിരിച്ചറിവുണ്ടായ കാലം മുതൽ ചെയ്തു പോയതും പല കുംഭസാരങ്ങളിൽ നിന്നും മറച്ചുവെച്ചതും
മായ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാം. ശരിക്കും കുമ്പസാരത്തെ ശരിക്കും നാം കാണുക അഡ്വാൻസ് ഇൻ ഫെയ്ത്ത് എന്നാണ്. അഡ്വാൻസ് ഇൻ ഫെയ്ത്ത്, അഡ്വാൻസ് ഇൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഡ്വാൻസ് ഇൻ ടെക്നോളജി കേട്ടിട്ടുണ്ടോ? ടെക്നോളജിയിൽ അഡ്വാൻസ് ആവാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളുടെ സ്മാർട്ട് ഫോൺ മാറ്റിക്കൊണ്ടിരിക്കും, നമ്മളുടെ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കും. സോ നിന്റെ വിശ്വാസത്തിൽ നിനക്ക് ഈ അപ്ഗ്രേഡേഷൻ ഉണ്ടെങ്കിൽ ഓരോ കുമ്പസാരം നിന്റെ സോഫ്റ്റ്വെയർ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും, വിശ്വാസത്തിൽ ദൃഢപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓരോ കുമ്പസാരവും ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ ബ്രദർ തുറന്ന് ഒരു കാര്യം, ഒരു ചലഞ്ച് പറയുകയാണ്, നിങ്ങൾ ഒരു മാസം എല്ലാ ആഴ്ചയും പാപങ്ങൾക്ക് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നോക്കുക. എല്ലാ ആഴ്ചയും നിങ്ങൾ കുമ്പസാരിക്കുക. കുറേയും കൂടെ ഒരു ലക്ഷ്യബോധം, അല്ലെങ്കിൽ കുറേയും കൂടെ വിശ്വാസത്തിലുള്ള ഒരു ദൃഢത നമുക്ക് ലഭിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിന്യൂയിങ് ടു അഡ്വാൻസ് ഇൻ ഫെയ്ത്ത് ആണ് കൺഫെഷൻ. നമ്മൾ ഏറ്റവും അവസാനത്തെ വചനത്തിലേക്ക് പോവുകയാണ്, 23-ാം വചനം. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ, ദിസ് ഈസ് ദ വേർഡ്, സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് ലിഹ നമ്മളോട് അവചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ. വ്യതിചലിക്കരുത്, ഡോണ്ട് ബി ഷേക്കൻ, ഷെയ്ക്കാവരുത്. വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ടിന്യൂയിങ് ഇൻ അഡ്വാൻസ് ഇൻ ഫെയ്ത്ത്, ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ദിനംതോറും സ്ഥാപിക്കുവാൻ, അങ്ങനെ വ്യതിചലിക്കാത്ത, സ്ഥിരതയോടെ നിൽക്കുന്ന, ദൃഢനിശ്ചയത്തോടെയുള്ള വിശ്വാസത്തിൽ ആയി മാറുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാമോ? കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാമോ? ഈശോയേ, അനുരഞ്ജനത്തെ പറ്റി, റിക്കൺസിലേഷനെ പറ്റി ഇത്ര മനോഹരമായി നീ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. ദൃഢതയുള്ള, വ്യതിചലിക്കാത്ത, സ്ഥിരതയുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് സൂക്ഷിക്കുവാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വളർത്തുവാൻ അനുതാപം, അനുരഞ്ജനം എന്ന കൂദാശയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പാ, ഞങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുക ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു കുമ്പസാരം നടത്തി